രാമശ്ശേരി ഇഡലി. കേരളത്തിലെ പാലക്കാട് രാമശ്ശേരിയിലെ ചെറിയ ഗ്രാമത്തിൽ നിന്നുള്ള ഈ ഭക്ഷണം ഇന്ന് ലോക ഭക്ഷണ ഭൂപടത്തിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഇന്ന് ഇതിനെക്കുറിച്ചുള്ളതാണ് നമ്മുടെ വീഡിയോ. കേരളത്തിൻ്റെ പത്തായപ്പുര അല്ലെങ്കിൽ കളപ്പുര എന്ന് വിളിക്കാൻ പറ്റുന്ന സ്ഥലമാണ് പാലക്കാട്. അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാം. അവിടെ ഇതല്ലാതെ മലമ്പുഴ ഡാമും എന്തിന് ഇന്നൊരു IIT പോലും ഉണ്ട്. പക്ഷേ നമ്മളവിടുത്തെ ഭക്ഷണങ്ങളെക്കുറിച്ചാണ് നമ്മുടെ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. പാലക്കാട് ടൗണിൽ നിന്ന് വെറും 8 കിലോമീറ്റർ ദൂരത്താണ് നമ്മുടെ രാമശ്ശേരി എന്ന ഗ്രാമം. രാമശ്ശേരി നാട്ടിലെ ആളുകൾ ഉണരുന്നതിന് മുമ്പ് പുറം നാട്ടിലെ ആളുകൾ ഇവിടെ എത്തിയിരിക്കും. എന്തിനാണെന്നറിയോ? ഒരു ഇഡലി കഴിക്കാൻ വേണ്ടി. ചെറുതും വലുതുമായ പല കടകളുണ്ടെങ്കിലും ശ്രീ സരസ്വതി ടീ സ്റ്റാൾ എന്ന് പറഞ്ഞ ഈ കടയാണ് ഏറ്റവും ഫേമസ് കട. ആധുനിക സെറ്റപ്പൊന്നും ഇല്ലാത്ത ഈ കടയിലെ കാഷ്യറും വിളമ്പുന്ന ആളും ക്ലീൻ ചെയ്യുന്ന ആളൊക്കെ പലപ്പോഴും ഇതിൻ്റെ മുതലാളി തന്നെയായിരിക്കും. ഇദ്ദേഹം ഈ കടൻ്റെ മുന്നിൽ ജോലി ചെയ്യുമ്പം ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും മറ്റ് കുടുംബത്തിലെ അംഗങ്ങളായിരിക്കും കിച്ചണിൽ ഇത് നമുക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. ഇതൊരു പുതിയ കഥയൊന്നുമല്ല, 100-200 വർഷത്തോളമായിട്ട് നടക്കുന്ന കഥയാണെന്നാണ് അവിടുന്ന് നമുക്ക് രാമൻ ചേട്ടൻ പറഞ്ഞു തന്നത്. പുള്ളിയുടെ വാക്കുകൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം 200 വർഷം പഴക്കത്തോളമായിട്ട് ഈ ഇഡലി ഈ നാട്ടിലുണ്ടാക്കുന്നുണ്ട്. എന്നാൽ ഈ അടുത്ത കാലത്ത് രാമശ്ശേരി ഡൽഹിക്കുണ്ടായ പ്രശസ്തി കാരണം ഒരുപാട് വേറെ കുറേ കടകളും രാമശ്ശേരിയിൽ പൊന്തി വന്നിട്ടുണ്ട്. ഒരു 200 വർഷക്കാലം മുമ്പ് പാടത്ത് പണിയെടുക്കുന്ന പണിക്കാർക്ക് വേണ്ടി ചിത്തൂരി അമ്മ എന്ന് പറഞ്ഞ ഒരു അമ്മ വിളമ്പിയിരുന്ന ഇഡലിയാണത്ര ഈ രാമശ്ശേരി ഇഡലി. അന്ന് കാലം മുതൽ ഈ അടുത്ത കാലം വരെ രാമശ്ശേരി ഇഡലി ഉണ്ടാക്കുന്നത് പ്രോപ്പർ വിറകടുപ്പിൻ്റെ മുകളിലായിരുന്നു. പ്രോപ്പർ വിറകടുപ്പിൻ്റെ മുകളിൽ മൺകലം വെച്ച് അതിൻ്റെ മുകളിൽ തട്ട് വെച്ചുണ്ടാക്കിയെങ്കിൽ ഇന്ന് ഗ്യാസ് അടുപ്പിലേക്കും അലുമിനിയം പാത്രത്തിലേക്കൊക്കെ മാറേണ്ടി വന്നിട്ടുണ്ട്. തട്ടിൻ്റെ മുകളിൽ ചണനൂല് കെട്ടി അതിൻ്റെ മുകളിൽ ശീല വിരിച്ച് അതിൻ്റെ മുകളിൽ 2 തരം പുഴുക്കലേരി അരച്ചുണ്ടാക്കിയിട്ടുള്ള മാവ് ഒഴിച്ച് പരത്തി മൂടി വെച്ചാണ് രാമശ്ശേരി ഇഡലി ഉണ്ടാക്കുന്നത്. രാമശ്ശേരി ഇഡലിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ അതുണ്ടാക്കുന്ന രീതിയും അതിൻ്റെ ഷേപ്പും തന്നെയാണ്. ഒരു ഇഡലിയും ദോശയൊക്കെ ഉണ്ടായിട്ട് കൊച്ചിനെ പോലെ ഇരിക്കും ഏകദേശം സംഭവം. സംഭവം നമ്മളൊരു ആവിയിൽ വേവിച്ച ഇഡലിയാണെങ്കിലും ഏകദേശം ഒരു തട്ട് ദോശയുടെ വലുപ്പം കട്ടിയാണ് ഇതിനുണ്ടാവുക. നമുക്കിത് കൂടെ കഴിക്കാൻ വേണ്ടി എന്തും ഉപയോഗിക്കാം. നമുക്കിവിടെ പൊടിയുണ്ട്, ചട്നികൾ പലതരമുണ്ട്, സാമ്പാറുണ്ട്, നെയ്യുണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട്. ഞാൻ ആദ്യം തന്നെ കുറച്ച് പൊടിയും നെയ്യും ഉപയോഗിച്ചാണ് ആദ്യം കഴിച്ചു നോക്കിയത്. നമ്മൾ നോർമലി കഴിക്കുന്ന ഇഡലിനെ പോലെ ആ കനപ്പോ ആ ബലം പിടുത്തോ ഒന്നും ഉണ്ടാവില്ല. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇഡലിയാണിത്. ഇവിടെ കൂടെ കഴിച്ചിട്ടുള്ള നമ്മുടെ ചട്നി ആയാലും പൊടിയായാലും സാമ്പാറായാലും അല്ലെങ്കിൽ എരിവില്ല ചമ്മന്തി ഒന്നുമല്ല ഇവിടുത്തെ ഹൈലൈറ്റ്. ഈ ഇഡലി തന്നെയാണ്. ഇന്ന് ഞാൻ കേരളത്തിൻ്റെ പല മുക്കുന്നും മൂലയെന്നും ഞാൻ രാമശ്ശേരി ഇഡലി കഴിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് അതിൻ്റെ ഒറിജിനൽ ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന് രാമശ്ശേരി ഇഡലി കഴിക്കുന്നത്. വ്യത്യാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. എന്നാലും വളരെ വലിയ വ്യത്യാസം ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റുന്നില്ല. ഇതല്ലാതെ അവിടെ മസാല വടയും ചായയും കാപ്പിയും ഒക്കെ ഉണ്ട്. അവസാനമായി എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അമിത എക്സ്പെക്റ്റേഷനോട് കൂടി ഒരിക്കലും ഇത് പോയി കഴിക്കരുത്. നിങ്ങൾക്ക് വലിയൊരു പുതുമെന്നും തോന്നില്ല. എന്നാൽ വളരെ വ്യത്യസ്തമായൊരു ഭക്ഷണം എന്ന രീതിയിൽ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ പാലക്കാട് വിസിറ്റ് ചെയ്യുമ്പോൾ ട്രൈ ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണെന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആ ഹരം.